ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും ഹാപ്പിയാണോ? ഇന്ന് ആണല്ലേ. ശരി, അപ്പം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അക്ഷരം എഴുതാനായിട്ട് അറിയാം, അതിൻ്റെ വാക്കറിയാം അല്ലേ. ഇനി നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടുത്ത വ്യഞ്ജനാക്ഷരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ യാ എന്ന് പറയുന്ന അക്ഷരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രാ എന്ന് പറയുന്ന അക്ഷരമാണ് അല്ലേ. അപ്പോൾ രാ എന്ന് പറയുന്ന അക്ഷരം നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകൾ, അതായത് LKGയിലെ ആദ്യ നാളുകളിലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ രാ എന്ന് പറയുന്ന അക്ഷരം പഠിച്ചതാണ്. ആ അക്ഷരം ചേർത്തുള്ള വാക്കുകൾ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ഇനി ആ അക്ഷരം ഒന്ന് റിവൈസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന അക്ഷരം. അക്ഷരത്തിൻ്റെ പേരേതാണെന്നൊന്ന് പറഞ്ഞേ. വെരി ഗുഡ്. ഏതാണ്? രാ അല്ലേ. ഈ അക്ഷരമാണ് ഏതെന്ന് പറയുന്നത്? രാ എന്ന് പറയുന്നത്. ശരി, ഇനി നമുക്ക് രാ എന്ന് പറയുന്ന അക്ഷരം എഴുതാനായിട്ട് നിങ്ങൾ മറന്നു പോയോ എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ മിസ് ആദ്യമേ എഴുതി കാണിച്ചു തരാം. നിങ്ങളും എന്ത് ചെയ്യണം? നിങ്ങൾ മറന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പറയണം കേട്ടോ. അപ്പോൾ രാ എന്ന് പറയുന്ന അക്ഷരം എഴുതാനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ സെക്കൻഡ് ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ. നമ്മൾ എങ്ങനെ എഴുതുന്ന രാ എന്ന് പറയുന്ന അക്ഷരം? റാ പോലെ എഴുതി എന്നിട്ടോ നമ്മളത് അകത്തേക്ക് ഇങ്ങനെ ചുറ്റിക്കെട്ടി വെക്കുന്നു. ഈ അക്ഷരമാണ് ഏതെന്ന് പറയുന്നത്? രാ അല്ലേ. സെക്കൻഡ് ലൈനിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു, റാ പോലെ എഴുതുന്നു, എന്നിട്ടോ ഇതകത്തേക്ക് ചുറ്റിക്കെട്ടി വയ്ക്കുന്നു. ഈ അക്ഷരത്തിൻ്റെ പേരെന്താണ്? രാ അല്ലേ. നമുക്കൊന്നുകൂടി എഴുതി നോക്കാം. എങ്ങനെ എഴുതുന്നേ? റാ പോലെ എഴുതി എന്നിട്ട് നമ്മളിങ്ങനെ അതിനുള്ളിലേക്ക് ചുറ്റിക്കെട്ടി വയ്ക്കും. ഈ അക്ഷരമാണ് ഏതെന്ന് പറയുന്നത്? രാ അല്ലേ. അപ്പം നിങ്ങളെല്ലാവർക്കും രാ എഴുതാനായിട്ട് നിങ്ങൾക്ക് അറിയാം. ശരി, അങ്ങനെയാണെങ്കിൽ രാ ചേർത്ത് നമ്മൾ പഠിക്കുന്ന വാക്കാണ്. ഈ വാക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതാ ഇവിടെ മിസ് എഴുതിയിട്ടുണ്ട് ഈ വാക്ക്. ഈ അക്ഷരങ്ങൾ രണ്ടും നിങ്ങൾ നേരത്തെ പഠിച്ചതുമാണ്. അങ്ങനെയാണെങ്കിൽ മിസ് എന്തായി എഴുതിയിരിക്കുന്നതെന്നൊന്ന് പറയാമോ? ആദ്യത്തെ അക്ഷരം ഏതാണ്? വ അല്ലേ. രണ്ടാമത്തെ അക്ഷരം ഏതാണ്? രാ. അപ്പം നമ്മൾ അതിനെ രണ്ടിനെയും കൂട്ടിച്ചേർത്ത് എങ്ങനെ വായിക്കുന്നു? വര. വെരി ഗുഡ്. കണ്ടോ എന്താണ് രാ ചേർത്ത് നമ്മൾ പഠിക്കുന്ന വാക്കാണ്? വര. ഉറക്കെ പറഞ്ഞേ, രാ ചേർത്ത് നമ്മൾ പഠിക്കുന്ന വാക്ക് ഏതാണ്? വര. ഉറക്കെ പറഞ്ഞേ, വര. ഒന്നുകൂടി ഉറക്കെ പറഞ്ഞേ, വര. അപ്പോൾ രാ ചേർത്ത് നമ്മൾ പഠിക്കുന്ന വാക്കാണ് വര. 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 വെരി ഗുഡ്. ഇനി കണ്ടോ നിങ്ങൾ, നമ്മളെല്ലാവരും വരയ്ക്കാറുണ്ട് അല്ലേ. നമ്മൾ പെൻസിൽ കൊണ്ട്, പേന കൊണ്ട്, അല്ലെങ്കിൽ ക്രയോൺസ് കൊണ്ട്, സ്കെച്ച് പെൻ കൊണ്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വരകൾ ഇടാറുണ്ട് അല്ലേ. അപ്പോൾ വര എന്താണെന്ന് നിങ്ങളോട് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ. എന്താന്ന് എല്ലാവർക്കും അറിയാം. ശരി, അപ്പോൾ ഇന്ന് നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു അക്ഷരമാണ് പഠിച്ചത് അല്ലേ. ഏതക്ഷരമാണ് നമ്മൾ പഠിച്ചിരുന്നത്? രായാണ് അല്ലേ. രാ ചേർത്ത് നമ്മൾ പഠിച്ച വാക്ക് ഏതാണ്? വര അല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? നമ്മുടെ നോട്ട്ബുക്കിൽ രാ എന്ന് പറയുന്ന അക്ഷരം എഴുതണം അല്ലേ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കും പെൻസിലും എടുക്കുക. നമുക്ക് രാ എന്ന് പറയുന്ന അക്ഷരം എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡേറ്റ് ഇടാം. ഇപ്പോൾ നമ്മൾ നോട്ട്ബുക്കിൻ്റെ സൈഡിൽ ഡേറ്റ് ഇടുന്നു. ഇനി നമ്മൾ രാ എന്ന് പറയുന്ന അക്ഷരം എഴുതുകയാണ് കേട്ടോ. നമ്മൾ നേരത്തെ പഠിച്ചതുകൊണ്ട് നമ്മൾ ടു ടൈംസേ രാ എന്ന് പറയുന്ന അക്ഷരം നോട്ട്ബുക്കിൽ എഴുതുന്നുള്ളൂ. സോ ഇവിടെ നമ്മൾ രാ എന്ന് പറയുന്ന അക്ഷരം എഴുതുകയാണ്. രാ. രാ. ഇത് നിങ്ങൾ താഴത്തേക്ക് നോട്ട്ബുക്കിൽ നല്ല ഭംഗിയായിട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച് നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരം ഏതായിരുന്നു? ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരമാണ് രാ അല്ലേ. ഉറക്കെ പറഞ്ഞ് ഇന്ന് നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ്? ഒന്നുകൂടി പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ. വെരി ഗുഡ്. ഇതേത് അക്ഷരമാണ്? രായാണ്. ഇനി രാ ചേർത്ത് നമ്മൾ പഠിച്ച വാക്ക് ഏതായിരുന്നു? വെരി ഗുഡ്. ഏതായിരുന്നു? വര അല്ലേ. നമ്മൾ രാ ചേർത്ത് പഠിച്ച വാക്ക് ഏതാണ്? വര. രാ. വര. ഒന്നുകൂടി ഉറക്കെ പറഞ്ഞേ, രാ. വര. 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 ഓക്കെ, അപ്പം നമ്മൾ ഈ അക്ഷരം എല്ലാവരും പഠിച്ചു അല്ലേ. എഴുതാനായിട്ട് പഠിച്ചു, പറയാനായിട്ട് പഠിച്ചു, അത് ചേർത്ത് വരുന്ന വാക്കും നമ്മളെല്ലാവരും പഠിച്ചു. ഇനി നമുക്ക് ഒരു പാട്ട് പഠിച്ചാലോ?
നമ്മൾ ഓൾറെഡി പഠിച്ചൊരു പാട്ടാണ്, അത് നമുക്കൊന്നുകൂടി പാടാനായിട്ട് പഠിക്കാം കേട്ടോ. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പാട്ടാണ്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 48 ആദ്യത്തെ പാട്ടാണ്. ഈ പാട്ട് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ട് അല്ലേ. കുറച്ചൊക്കെ ലൈൻസേ അറിയത്തുള്ളൂ എന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും തന്നെ ഈ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്. ഇത് ആരുടെ പാട്ടാണെന്നറിയാമോ? ഇത് കാക്കയുടെ പാട്ടാണ്. മിസ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നൊരു പാട്ടാണ്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, മലയാളത്തിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 48 അപ്പം നമുക്ക് അതും കൂടി ഒന്ന് പഠിച്ചിട്ട് പോയാലോ. കാരണം രായ എന്ന് പറയുന്ന അക്ഷരം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പം നമുക്ക് ഈ ഒരു പാട്ടും കൂടെ പഠിച്ചിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയാണോ? റെഡി ആയവരൊക്കെ മിസ്സിനെ കൈപൊക്കി കാണിച്ചേ. പ്ലീസ് റേസ് യുവർ ഹാൻഡ്. വെരി ഗുഡ്. അപ്പോൾ എല്ലാവരും റെഡിയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പാട്ട് പാടിയാലോ. പാടാം അല്ലേ. ഏത് പാട്ടാണെന്നറിയോ? കാക്കേ കാക്കേ കൂടെ വിടേന്നുള്ള പാട്ടാണ്. അപ്പോൾ മിസ് പാടിത്തരാം, അതിനുശേഷം നിങ്ങളെല്ലാവരും പാടണം കേട്ടോ. മിസ്സിനറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന്. എങ്കിലും നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കാം. അപ്പോൾ എല്ലാവരും റെഡിയാണെങ്കിൽ മിസ്സിനെ ഒന്ന് തംസപ്പ് കാണിച്ചേ. വെരി ഗുഡ് ചിൽഡ്രൻ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. കാക്കേ കാക്കേ കൂടെ വിടേ. കാക്കേനെ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ. ആ എന്ത് കളറാ കാക്കയ്ക്ക്? കറുത്ത കളറാണ് അല്ലേ. ശരി, ഇപ്പം നമ്മൾ ഒരു കുട്ടിയുണ്ട്. കുട്ടി ആരോട് ചോദിക്കുകയെന്നറിയോ? കാക്കയോട് ചോദിക്കുകയാണ്, കാക്കയുടെ കൂടെ എവിടെയാണെന്ന് അല്ലേ. കൂടെ എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? ആ കാക്കയുടെ വീടിനാണ് കൂടെന്ന് പറയുന്നത്. പക്ഷികളുടെ വീടിനെ നമ്മൾ എന്തെന്നാണ് സാധാരണ പറയുന്നത്? കൂടെന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന് എന്തെന്നാണ് പറയുന്നത്? നമ്മൾ താമസിക്കുന്ന ആ ഒരു കെട്ടിടത്തിന് എന്താ പറയുക? വീടെന്നാണ്. അതുപോലെ പക്ഷികൾ താമസിക്കുന്നത് എവിടെയാണ്? ആ മരത്തിലൊക്കെയുള്ള, മരത്തിൻ്റെ കൊമ്പുകളിൽ കൂട് കെട്ടിയാണ് ആര് താമസിക്കുന്നത്? പക്ഷികൾ താമസിക്കുന്നത്. അപ്പോൾ ഈ കുട്ടി കാക്കയോട് ചോദിക്കുകയാണ്, കാക്കേ കാക്കേ കൂടെ വിടേ. കാക്കയുടെ കൂടെ എവിടെയാണെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇനി എന്താ ചോദിക്കുന്നതെന്നറിയോ? കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? ആ കാക്കയുടെ കൂട്ടിനകത്ത് ആരുണ്ടോയെന്നാ ചോദിക്കുന്നേ. ആ കാക്കയുടെ കുഞ്ഞുണ്ടോ എന്ന് ചോദിക്കുക. കുഞ്ഞ് കാക്കയുണ്ടോയെന്ന് ചോദിക്കുക. ആരാ ചോദിക്കുന്നേ? ആ ഒരു കുഞ്ഞു ഉണ്ണിയാണ് കേട്ടോ. ആ ഉണ്ണി ചോദിക്കുകയാണ്, കാക്കേ കാക്കേ കൂടെ വിടേ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? ഇനി എന്താ ചോദിക്കുന്നതെന്നറിയോ? കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും. ആ തീറ്റയെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തീറ്റയെന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ് കേട്ടോ. നമുക്ക് വിശക്കുമ്പം നമ്മൾ ഭക്ഷണം കഴിക്കാറില്ലേ? കഴിക്കാറുണ്ട്. ഇനി നമുക്ക് ഭക്ഷണം കിട്ടാൻ താമസിച്ചാൽ എന്ത് ചെയ്യും? നമുക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു, അമ്മ ഭക്ഷണം തരാനായിട്ട് കുറച്ച് നേരം ലേറ്റായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ നമ്മളെല്ലാം ഭയങ്കര കരച്ചിലായിരിക്കും അല്ലേ. എങ്ങനെയാണ് നിങ്ങൾ കരയുന്നേ? ഒന്ന് കരഞ്ഞു കാണിച്ചേ. വെരി ഗുഡ്. ഇപ്പം ഇങ്ങനെ നമ്മൾ കരയും അല്ലേ. അപ്പോൾ ആ ഉണ്ണി കാക്കയോട് ചോദിക്കുകയാണ്, കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും. എന്നിട്ട് പിന്നെന്താ? അപ്പോൾ കാക്ക പറയാം കേട്ടോ. അപ്പോൾ കാക്കയോട് ചോദിച്ചല്ലോ, കാക്കയുടെ വീട് കൂടെ എവിടെയാണ്? കൂട്ടിനകത്ത് കുഞ്ഞുണ്ടോ? കുഞ്ഞിന് വിശന്നാൽ കരയില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ കാക്ക ചോദിക്കുകയാണേ, കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം. ആ ഈ കുഞ്ഞിൻ്റെ കയ്യിൽ, ഈ ഉണ്ണിയുടെ കയ്യിൽ ഒരു നെയ്യപ്പം ഉണ്ടായിരുന്നു. നെയ്യപ്പം നിങ്ങളെല്ലാവരും കഴിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണോ? ആണല്ലേ. അപ്പോൾ ഉണ്ണിയുടെ കയ്യിലൊരു നെയ്യപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ കാക്ക ചോദിക്കുകയാണ്, കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം. ആ ഉണ്ണിയുടെ കയ്യിലിരിക്കുന്ന നെയ്യപ്പം തരാവോ എന്ന് ചോദിക്കുക കാക്ക. ആരോടാ കാക്ക ചോദിക്കുന്നേ? ആ ഉണ്ണിയോട് ചോദിക്കുകയാണല്ലേ. അപ്പൊ ഉണ്ണി പറയാണ്, ഇല്ല തരില്ല നെയ്യപ്പം. ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്യപ്പം കേട്ടോ. അപ്പൊ കാക്ക നെയ്യപ്പം ചോദിച്ചപ്പോ ഉണ്ണി പറഞ്ഞു, ഇല്ല തരില്ല നെയ്യപ്പം. അപ്പൊ കാക്ക എന്താ ചെയ്തെന്നറിയോ? കാക്ക വന്ന് ആ നെയ്യപ്പം റാഞ്ചി എടുത്തോണ്ട് പോയി. അപ്പൊ എന്താ ഉണ്ണി പറയുന്നേ? അയ്യോ കാക്കേ പറ്റിച്ചോ. ആ ഉണ്ണിയുടെ കയ്യിലെ നെയ്യപ്പം എന്ത് ചെയ്തു? കാക്ക റാഞ്ചി എടുത്തോണ്ട് പോയി. ആർക്ക് കൊടുക്കാനായിട്ടായിരിക്കും കാക്ക റാഞ്ചി എടുത്തോണ്ട് പോയത്? ആ കാക്കയുടെ കുഞ്ഞിന് കൊടുക്കാനായിട്ടാ അല്ലേ. അപ്പൊ ഇതാ കേട്ടോ നമ്മുടെ ആ പാട്ട്. അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് പാടി നോക്കാം. ശരി, അപ്പൊ നിങ്ങളും മിസ്സിന്റെ ഒപ്പം തന്നെ പാടി വരണം കേട്ടോ. ഓക്കെ, റെഡി? ശരി.
കാക്കേ കാക്കേ കൂടെ വിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? കുഞ്ഞിനു തീറ്റ കൊടുക്കാഞ്ഞാൽ കുഞ്ഞു കിടന്ന് കരഞ്ഞിടും. കുഞ്ഞേ കുഞ്ഞേ, നീ തരുമോ നിന്നുടെ കയ്യിലെ നെയ്യപ്പം? ഇല്ല തരില്ല നെയ്യപ്പം, അയ്യോ കാക്കേ പറ്റിച്ചോ. ഓക്കെ ഓക്കെ, നിങ്ങളെല്ലാവരും മിസ്സിൻ്റെ ഒപ്പം പാടിയോ? ശരി, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ക്ലാസ്സിൽ മിസ്സിനെ പാടി കേൾപ്പിക്കണം കേട്ടോ എല്ലാവരും. ശരി, അപ്പോൾ ഈ റൈമ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഇപ്പം നമ്മളത് പഠിക്കുകയും ചെയ്തു അല്ലേ. ഇപ്പം നമുക്ക് ഈ റൈമ് നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ. നമ്മുടെ അടുത്ത അസസ്മെൻറ്റിന് മിസ് ഈ പാട്ട് ചോദിക്കുമ്പോൾ എല്ലാവരും പാട്ട് പാടി കേൾപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു എന്നൊന്ന് പറഞ്ഞേ. നമ്മൾ രാ എന്ന് പറയുന്ന അക്ഷരം പഠിച്ചു, രാ ചേർത്ത് വരുന്ന വാക്ക് പഠിച്ചു, പിന്നെയോ കാക്കേ കാക്കേ കൂടെ വിടേ എന്നുള്ള പാട്ടും പഠിച്ചു. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു അക്ഷരവും അതുമായിട്ട് വരുന്ന വാക്കുമായിട്ട് കാണാം. താങ്ക് യു, ബൈ ബൈ.